ദൈവമുമ്പാകെ നമ്മൾ ആരാധനയെക്കുറിച്ച് ചിന്തിക്കുകയാവുന്നല്ലോ. ആരാധിപ്പാൻ ബുദ്ധി വേണം. ബുദ്ധി ഇല്ലായെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്, ഒരു മനുഷ്യൻ കഠിനപ്പെടാൻ, ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പൈതലായിത്തീരുവാനും രണ്ട് വഴികൾ ആരാധനയിലുണ്ട്. ബുദ്ധിയില്ലാത്ത ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബുദ്ധിയില്ലാത്ത ആരാധന കൊണ്ട് മനുഷ്യൻ കഠിനപ്പെടുകയാണ്. അപ്പോൾ ആ കാരണം കർത്താവിൻ്റെ വചനം പറയുന്നത് യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത്, ഹോമയാഗത്തിലല്ല ദൈവ പരിജ്ഞാനത്തിലത്ര ഞാൻ പ്രസാദിക്കുന്നത്. ആരാധിക്കാൻ ചെല്ലുന്നവന്, ആരാധിക്കാൻ പോകുന്നവന് കരുണയുണ്ടായിരിക്കണം. ആരാധിക്കാൻ ചെല്ലുന്നവന് ദൈവപരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലായെങ്കിൽ ദൈവം പ്രസാദിക്കില്ല എന്നാണ് അതിൻ്റെ കാരണം. കാരണം കരുണയില്ലാത്തവൻ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുമ്പാകെ വെച്ച് അതിനെ അറുത്ത്, ആ അറുത്ത് ഏറ്റവും ആദ്യമൊക്കെ കർത്താവ് പാപബോധം വരുത്തി എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് കൊണ്ടുവന്ന് അത് അർപ്പിക്കുന്നവരുണ്ട്. കുറച്ചാണ്ട് കഴിയുമ്പോഴത്തേക്കും അത് വഴിപാടായി. ഞാൻ തെറ്റ് ചെയ്തു. അതിന് വിധിച്ചിരിക്കുന്നത് കാളയെ യാഗം കഴിക്കണമെന്നാണ്. അങ്ങനെ കാളയെ കൊണ്ടുവന്ന് യാഗം കഴിച്ച് അവിടെ ചെന്നപ്പോൾ യാഗം പാപമോചനം എന്നുള്ള നിലവിട്ടതിന് ശേഷം വഴിപാടിലേക്ക് ഒതുങ്ങി. വീണ്ടും കുറച്ചുകൂടെ കഠിനപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും മാംസത്തിൻ്റെ ആവശ്യമായി. മാംസത്തിൻ്റെ ആവശ്യമായപ്പോൾ കൊണ്ടുവന്നു, യാഗം കഴിച്ചു. അതിന് മാംസത്തിൻ്റെ ഉപകാരം മാത്രമായി. ഇങ്ങനെ വരുന്നവൻ പിന്നീട് കഠിനപ്പെട്ടാൽ എത്ര കഠിന, ആ കാഠിന്യം എത്ര വലുതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര ഭയങ്കരമായിരിക്കും ആ കാഠിന്യം. അതുകൊണ്ട് ഏത് മനുഷ്യനും ആരാധിക്കുന്നതിന് മുമ്പ് ദൈവപരിജ്ഞാനം പ്രാപിച്ചിരിക്കണം. ഇല്ലായെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദിനം പ്രതി അവൻ കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. അവൻ്റെ ഹൃദയം കാഠിന്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ യഹൂദന്മാരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. യഹൂദന്മാരെ ഇപ്പോൾ കർത്താവിനെ ക്രൂശിച്ചത് മാത്രമല്ല, യഹൂദന്മാരുടെ കുറിച്ചുള്ള പൊതുവെ പണ്ടത്തെ കാലത്ത് പറഞ്ഞു കഴിയുന്ന ദുഷ്ടതയാണ്. അത്ര ദുഷ്ടതയുണ്ടെന്നാണ് പലരും പറയുന്നത്. ലോകത്തിൽ അനേകം പേർക്കെൻ്റെ സാക്ഷ്യമാണ് ദുഷ്ടതയുള്ള നാടാണ്, ദുഷ്ടതയുള്ള മനുഷ്യരാണ്. എന്നാൽ അവരെ ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇന്നത്തെ ഇസ്രായേലിൻ്റെ ആയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ദുഷ്ടതയൊന്നും അവർ നമ്മൾ കാണില്ല. മാന്യമായിട്ട് ജീവിക്കുന്നവർ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, തങ്ങൾക്ക് തങ്ങളുടെ ആചാരവുമായി, തങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമില്ലാതെ ഉപദ്രവമൊന്നുമില്ല, ആരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നൊരു മാന്യമായ കൂട്ടമാണ് യഹൂദ. എന്താണ് അതിൻ്റെ കാരണം? മുഖ്യ കാരണം ഇത് തന്നെയാണ്. കുറേ നാളായിട്ട് അവിടെ യാഗമില്ല. അത് കുറേ നാളായിട്ട് മൃഗങ്ങളുടെ ചോര ഒഴുക്കുന്നില്ല. അത് കാരണം ഒരു രക്തം ചൊരിഞ്ഞാലുണ്ടല്ലോ. ഏലിയുടെ മക്കളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ, ഒന്നാമത്തെ ആരാധനയുടെ ലക്ഷ്യം പാപ പരിഹാരമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും വഴിപാടായി. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. ഞാൻ തെറ്റിയതുണ്ടെങ്കിൽ ഒരുപാടും കഴിച്ചിട്ടുണ്ട്. ഒരുപാടും കഴിച്ചതിന് ശേഷം പിന്നീടും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും മാംസമായി, ലക്ഷ്യം മാംസമായി. അങ്ങനെ കാഠിന്യത്തിലേക്ക് പോവുക, അങ്ങനെ ഏലി പുരോഹിതൻ്റെ മക്കളുടെ വിഷയം അങ്ങനെയായി നിൽക്കുക. അവർക്ക് പാപപരിഹാരമൊക്കെ പോയി, വഴിപാടും പോയി. ഇന്നവർക്ക് വേണ്ടത് മാംസമാണ്, കഠിനപ്പെട്ട് നിൽക്കുകയാണ്.
കാരണം ബാല്യം മുതൽ കാണുന്നതാ കുഞ്ഞുങ്ങൾ ആദ്യം ബാല്യം മുതൽ കാണുന്നതാ അപ്പം കൊണ്ടുപോയി വരുന്നതും ഈ സഹജനം മുഴുവൻ വരുന്നതും അവരെല്ലാവരും അവർക്കെല്ലാം അവർക്കും ഈ വരുന്നവർ മുഴുവൻ കുറ്റവാളികളാണ് അപ്പൻ്റെ അടുത്ത് ഈ വന്ന് ആ യാഗം കഴിക്കാനായിട്ട് വരുന്നവരുടെ ഒരൊറ്റ എണ്ണം ഒരെണ്ണം പോലും തെറ്റുകാരില്ലാത്തവരില്ല എല്ലാവരും തെറ്റുകാരാണ് വാതകാരും അപ്പൻ്റെ അടുത്ത് വരും പാവം യാഗം കഴിക്കും തിരിച്ചു കഴിയുമ്പോൾ തിരിച്ചു പോകുമ്പോൾ പാവപരിഹാരമായിട്ട് പോകും അങ്ങനെ പാവപരിഹാരമായിട്ട് പോകുന്ന ഒരവസ്ഥ അങ്ങനെ പാവപരിഹാരമായിട്ട് പോകുന്ന ഈ അവസ്ഥ കാണുകയാണ് മക്കൾ നോക്കുമ്പോഴത്തേക്കും ഈ എന്ത് മാറ്റം ഒരു മാറ്റമില്ല ഇത് ഒന്നോ രണ്ടോ അല്ല എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുക കാരണം ഓരോരുത്തർ വരുമ്പോഴും യാഗം കഴിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ വന്ന് 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 നോക്കിയപ്പോൾ ചില നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും അവരെ സംബന്ധിച്ചത് മാംസം മാത്രമായി പാപം ഒരാൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം നല്ല മാംസം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി ആ നിലയെ അവർ കഠിനപ്പെട്ടു പോയി അപ്പോൾ ഇതൊക്കെയും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് കാരണം യാഗം കഴിക്കുന്നവൻ ആരാധിക്കാൻ വരുന്നവൻ അർപ്പിക്കണം അർപ്പിക്കുന്നവന് കരുണയും ദൈവപരിജ്ഞാനവും വേണം ദൈവപരിജ്ഞാനവും കരുണയും ഇല്ലാത്തവൻ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ യാഗം കഴിച്ചിട്ടുണ്ടെങ്കിൽ ദിനം പ്രതി കഠിനപ്പെട്ടുകൊണ്ടിരിക്കും കഠിനപ്പെട്ടു കഴിഞ്ഞാൽ അത് എവിടം വരെയാവും ആ കാഠിന്യം അത്ര ഭയങ്കരമായിരിക്കും അതാണ് ദൈവത്തിൻ്റെ സഭയിൽ കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായത് ഒരാരാധനയ്ക്ക് ശേഷം ഒരാരാധനയ്ക്ക് ആരാധനയോട് കൂടിയാണ് കായീൻ ദുഷ്ടൻ എന്നുള്ളവനായത് അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിൻ്റെ നാമത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനം ദിനം പ്രതി കരുണ ന്യായപ്രമാണത്തിൽ ഏറ്റവും മുഖ്യമായ മൂന്ന് കാര്യങ്ങളാണ് ന്യായം കരുണ വിശ്വസ്തത അത് വിട്ടിട്ട് അതില്ലാതെ ആരാധിക്കരുത് ഈ മൂന്ന് കാര്യങ്ങളില്ലാതെ ആരാധിക്കരുതെന്ന കഠിനപ്പെട്ടു പോകും ദൈവത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്താണ് ഞാൻ ചെയ്യുന്നത് ആരാണ് ദൈവം എന്തിനാണ് ആരാധന മുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരലക്ഷ്യം ഉണ്ടാവില്ല വന്നു കഴിഞ്ഞാൽ അരുതാത്തൊരു വാക്ക് വായി എന്ന് പറയില്ല ദൈവസഭയിൽ വന്ന ഒരു കൂട്ടുകെട്ടും ഉണ്ടാവില്ല ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ പറയുന്ന വാക്കുകൾക്ക് ദൈവഭയം ഉണ്ടാവും പ്രവർത്തിക്കുന്ന ദൈവഭയം ഉണ്ടാവും ഒരു കാര്യത്തിലും കാരണം അവൻ കരുണയും ദൈവപരിജ്ഞാനം ഉള്ളവനാണ് അവൻ്റെ ആരാധനയ്ക്ക് നിന്ന് അവൻ്റെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ളതാണ് ഒരിക്കലും അവിടെ നിന്ന് അവൻ ഹൃദയം കഠിനപ്പെടാനല്ല വന്നിരിക്കുന്നത് ഓരോ ആരാധന കഴിയുമ്പോഴും ഓരോ ആരാധന കഴിയുമ്പോഴും ദൈവത്തിൻ്റെ ജനം കഠിനപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ഇതാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ ഇതാ ദൈവപരിജ്ഞാനത്തോടും കരുണയോടും കൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 51-ാമത്തെ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദ് എന്ന് കർത്താവിൻ്റെ ദാസൻ്റെ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിലെ ആ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് ശത്രുവായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് മാനസാന്തരപ്പെട്ട സന്ദർഭമാണ് 51-ാം സങ്കീർത്തനം ഈ 51-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ദാവീദിൻ്റെ മുൻകാലത്തെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ ഓർക്കുകയാണ് എങ്ങനെ ജീവിച്ചതാണ്
എങ്ങനെ ജീവിച്ചത്? ആടുകളുടെ പിന്നാലെ നടന്നതാണ്, ആടുകളുടെ പിന്നാലെ നടന്ന്. ആരെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ജ്യേഷ്ഠന്മാരുടെ എല്ലാം സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അനുജനൊരു നന്മ വന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, നിന്റെ നിഗളവും അഹങ്കാരമൊക്കെ ഞങ്ങൾക്കറിയാം, നീ യുദ്ധം കാണാനാണ് വന്നതെന്ന് പറഞ്ഞ പോർക്കളത്തിൽ അവർക്ക് ഭക്ഷണവുമായി വന്നവനെ ജ്യേഷ്ഠൻ ശാസിച്ചതാണ്. ഇശായിയുടെ മക്കളിൽ രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശമുവേൽ പ്രവാചകൻ വന്നു ഇശായിയുടെ മക്കളെയൊക്കെയും കൂട്ടിവരുത്തി അഭിഷേകം ചെയ്യാൻ തുടങ്ങുക. മക്കളെല്ലാവരെയും ഒരുക്കി നിർത്തി, മക്കളെല്ലാവരും ഒരുക്കി നിർത്തി, ഒരാളില്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നിന്റെ മക്കളെ 10 അല്ലെങ്കിൽ 2 മക്കളുള്ള ഒരാളെ, ആ ആളോട് നിന്റെ മക്കളെ രാജാഭിഷേകം കൊണ്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഒരാളെ മാറ്റി നിർത്തുമോ? ഇത് മാറ്റി നിർത്തി. അവനെ വിളിച്ചില്ല, ഇളയ മകനെ അവിടെ കൊണ്ടുവന്നില്ല. അമ്മൊന്ന് ആടുകൾ നോക്കാനാളില്ല, നടക്കുന്ന കാര്യം എന്താണെന്നുള്ളത് അറിയുന്നില്ല. രാജാഭിഷേകമാണ്, ആ സ്ഥാനത്താണ് അപ്പൻ പോലും ഒരു രാജാവായിരിക്കാൻ, സ്വന്തം മാതാപിതാക്കൾ പോലും ദാവീദ് ഒരു രാജാവായിരിക്കാൻ യോഗ്യനായി കണ്ടിട്ടില്ല, സഹോദരങ്ങൾ കണ്ടിട്ടില്ല. ആടുകളുടെ പിന്നാലെ കിന്നരവും വായിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ് ദാവീദിൻ്റെ പണി. പക്ഷേ ഹൃദയത്തിൽ നോക്കുന്ന ദൈവം, തൈലക്കൊമ്പിൽ തൈലവുമായി നിൽക്കുന്ന ശമുവേൽ പല പ്രാവശ്യം ഒരുങ്ങി, പല പ്രാവശ്യം എങ്ങോട്ടൊരുങ്ങി? ഏലിയാവിനെ അഭിഷേകം ചെയ്യാൻ ഒരുങ്ങി, ദൈവാത്മാവ് തടുത്തു. ശമ്മയെ അഭിഷേകം ചെയ്യാൻ ഒരുങ്ങി, ഓരോരുത്തരെ മുൻപിലേക്ക് കൊണ്ടുവന്നു, കർത്താവ് സമ്മതിച്ചില്ല. കാരണം അഭിഷേകതൈലത്തിൻ്റെ ആധാരം ദൈവമാണ്. ദൈവം പറയാതെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുമായി അഭിഷേകം നടന്നിട്ടില്ല. രാജാവായിട്ട് ഇശായിയുടെ മക്കളെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ ശമുവേൽ ചോദിക്കുകയാണ്, വരാൻ വഴിയില്ലല്ലോ, കർത്താവ് തെറ്റില്ലല്ലോ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റുമോ? ഇല്ല, കർത്താവ് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. എൻ്റെ മക്കളെല്ലാവരും ആയോ? ഇല്ല, ഇനി ഒരുത്തനുണ്ട്. അത്ര ഗണ്യമാക്കിയിട്ടില്ല, ഒരുത്തനുണ്ട്, അവൻ ആടുകൾ മേയ്ക്കുക. അന്ന് നീ അവനെ പോയി വേഗം കൊണ്ടുപോവാ, അവൻ വന്നിട്ടില്ലാതെ കാര്യം നടക്കില്ല. അങ്ങനെ ദാവീദ് വരുന്നത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇവൻ തന്നെ അഭിഷേകം ചെയ്തോ? എങ്ങനെ മറക്കാൻ പറ്റും? ഇന്നത് ഓർക്കുക. അങ്ങനെ ആ അഭിഷേകതൈലം വീണു. ദൈവത്തിൻ്റെ ആത്മാവ് അവനോടുകൂടെ നടന്നു, അവനോടുകൂടെ വസിച്ചു, അവനെ നടത്തി, അവന് കൊടുത്ത് എന്തെല്ലാം കൊടുത്തു, അവന് കൊടുത്ത കാര്യങ്ങളാണ് താൻ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. രക്ഷയുടെ സന്തോഷം, മനസ്സൊരുക്കം, സ്ഥിരത. കർത്താവ് സ്തോത്രം. രക്ഷയുടെ സന്തോഷം അവന് കൊടുത്തു, സ്ഥിരത കൊടുത്തു. ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നാൽ അവന് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്ഥിരത കൊടുത്തു. അതുപോലെ തന്നെ ഏതെങ്കിലും വഴിക്ക്, അരുതാത്ത വഴിക്ക് തിരിയുമ്പോൾ അങ്ങനെ തിരിയാതിരിക്കാൻ ദൈവാത്മാവ് വാദിക്കുന്നുമുണ്ട്. ഇങ്ങനെ അവൻ സമ്പന്നനാണ്. അഭിഷേകം പ്രാപിച്ച നാൾ മുതൽ ഓരോന്നോരോന്നോരോന്നായി കിട്ടി. അവനെല്ലാ കാര്യങ്ങളും കിട്ടി, ജയമായ സന്തോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക.
എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ദൈവത്തെക്കുറിച്ച് കീർത്തിക്കുന്നുണ്ട്, അനേകരോട് ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്, അനേകരോട്. ഈ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതും അധികമായ സന്തോഷം ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരതയുണ്ട്. നാളെ നിത്യജീവനെ പ്രാപിക്കത്തക്കുള്ള സ്ഥിരത അവനുണ്ട്. ഇങ്ങനെ ഒന്നിനും കുറവില്ലാത്തതിനായി മുമ്പോട്ട് പോവുക. ആ സമയത്താണ് ഒരു ചതി ജീവിതത്തിൽ കടന്നു വന്നത്. ആ ചതി ഒരു സ്ത്രീയിൽ ആകൃഷ്ടനായി തൻ്റെ ജീവിതത്തിൽ അന്നുവരെയും സംഭവിക്കാത്തതും സംഭവിച്ചുകൂടാത്തതുമായ ഒരു കാര്യം പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നതാണ്, അത് അരുത്, അത് ചെയ്യരുത്. എന്നാൽ അതിനെ നിഷേധിച്ചു. കർത്താവ് പറഞ്ഞു, നീ എന്നെ നിരസിച്ചു. ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നിരസിച്ചു. അവൻ ആ പ്രവൃത്തി ചെയ്തു, അത് മറയ്ക്കാൻ വേണ്ടി കൊലപാതകവും ചെയ്തു. ഞാൻ നിൽക്കുകയാണ്, ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് എന്തൊക്കെയാ കാണുന്നത്? നഷ്ടപ്പെട്ടു പോയ ഓരോന്നിനെ കുറിച്ചും ദാവീദ് പറയുകയാണ്, കർത്താവേ എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അത് നഷ്ടപ്പെട്ടു പോയതാണ്, നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരാം. കാരണം ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ബലമാണ് ദൈവത്തിലെ ഹോവെങ്കിലെ സന്തോഷം. ദൈവത്തിൻ്റെ സന്തോഷമാണോ അത് ദൈവത്തിൻ്റെ പൈതലിൻ്റെ ബലം? അതില്ല. അതുകൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ ദാസനായ ദാവീദിൻ്റെ മാത്രം വിഷയമല്ല, ദൈവജനത്തിൻ്റെ മുഴുവൻ വിഷയമാണ്. സന്തോഷം അവൻ്റെ മന്ദിരത്തിൽ നറ്റുപോയിരിക്കുന്നു എന്ന് കർത്താൻ്റെ വചനത്തിൽ കുറ്റപ്പെടുത്തുന്ന പോലെ ദൈവസഭയോട് കർത്താൻ്റെ വചനം പറയുകയാണ്, തീർച്ചയ്ക്ക് നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം. ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ നിൽക്കുന്നു, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം അവൻ നയിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മുഖ്യമായ തെളിവാണ് അവൻ രക്ഷയുടെ സന്തോഷമുണ്ട്. രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു മനുഷ്യൻ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ധാന്യം, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്, ഹൃദയത്തെ പ്രമോദിപ്പിക്കുന്ന ഈ ലോകത്തിലെ സ്ത്രീ പുരുഷ ബന്ധം, ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരമമായി സന്തോഷമുണ്ടാക്കുന്ന ഭൗതിക കാര്യങ്ങൾ. അത് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്, ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം, ഹൃദയത്തിൻ്റെ പ്രമോദമായ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവൻ്റെ വിവാഹബന്ധം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം, ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ആ സന്തോഷമുണ്ട്, പക്ഷെ അത് കഴിയുമ്പോൾ സന്തോഷം എപ്പോഴും വീഞ്ഞു കുടിച്ച് സന്തോഷിക്കാൻ പറ്റുമോ? എപ്പോഴും അപ്പം നിന്ന് സന്തോഷിക്കാൻ പറ്റുമോ? എപ്പോഴും സ്ത്രീയനുമായിട്ട് സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. അത് കഴിയുമ്പോഴേക്കും പിന്നെ അതീവ ദുഃഖത്തിലേക്കാണ്. അതാണ് ഈ ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രത്യേകത. ലോകപ്രകാരമുള്ള സന്തോഷം ഏറ്റവും നല്ലത് സന്തോഷം സന്തോഷിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സന്തോഷം അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദുഃഖത്തിൻ്റെ ആഴം, ഭാരമാണ്. എത്രമാത്രം സന്തോഷിച്ചുവോ അത്രമാത്രം ദുഃഖത്തിലേക്ക് താഴുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. കുറേ നാളായിട്ട് റിബേക്കയെ ബത്ശബയെ കാണുമ്പോൾ സന്തോഷമുണ്ട്, അതിനപ്പുറം ദുഃഖവും ഉണ്ട്.
ഈ കാര്യങ്ങളെല്ലാം ആയി മുന്നോട്ട് പോകുമ്പോൾ തന്റെ തെറ്റിനെക്കുറിച്ച് ബോധം വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവമേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അതിന് തക്കതായി ഒന്നുമില്ല, രക്ഷയുടെ സന്തോഷം അതിന് തക്കതായി ഒന്നുമില്ല. ഈ ലോകത്തിലുള്ള ഏത് സന്തോഷവും നോക്കിക്കോ, താരതമ്യം ചെയ്ത് നോക്കണം. അതിൻ്റെ മുമ്പിൽ നിൽക്കാവുന്ന ഒരു സന്തോഷം ലോകത്തിലില്ല. അത് സ്ത്രീ പുരുഷബന്ധമായിരുന്നാലും ധാന്യമായാലും വീഞ്ഞായാലും ഇല്ല, ഉണ്ടാവില്ല. അത് താരതമ്യം ചെയ്യാതെ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് അറിയോ? കാരണം മറ്റതൊക്കെയും ജഡത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതോ പരമാർത്ഥതയുള്ളവർക്ക് സന്തോഷം ഉദിക്കും. ഇത് ഹൃദയപരമാർത്ഥതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ സന്തോഷം, രക്ഷയുടെ സന്തോഷം, ഹൃദയപരമാർത്ഥത എവിടെ നിന്നുണ്ടാകുന്നു? അവൻ്റെ രക്തം തെളിച്ച് ഹൃദയപരമാർത്ഥതയോടുകൂടി അവൻ്റെ അടുത്തേക്ക് വരാനാണ് പറഞ്ഞേക്കണേ. ക്രിസ്തുവേശുവിൻ്റെ യാഗരക്തം തെളിക്കുന്നതോടുകൂടിയാണ് പരമാർത്ഥത ഉണ്ടാവുന്നത്. അതാണ് ആരാധന യോഗ്യമായിരുന്നാൽ, ആരാധന ദൈവഹിതപ്രകാരമായിരുന്നാൽ, അതായത് കരുണയിൽ ദൈവവിജ്ഞാനമുള്ളവൻ ദൈവഹിതപ്രകാരം യാഗം കഴിക്കുകയാണെങ്കിൽ യാഗരക്തം അവിടെ ദൈവം ഹൃദയത്തിൽ തളിക്കും. അവൻ അവിടെ നിന്ന് പരമാർത്ഥയത്തോടെ പരമാർത്ഥതയെ അവനുണ്ടാകും. അതിൽ നിന്ന് സന്തോഷം ഉദിക്കും. അങ്ങനെ ആരാധനയിൽ നിന്ന് മടങ്ങുന്നത് രക്ഷയുടെ സന്തോഷത്തോടുകൂടിയായി. വ്യവസ്ഥയാത് അതാണ് രക്ഷയോട്, അതാണ് ആരാധനയുടെ വ്യവസ്ഥ. രക്ഷയുടെ സന്തോഷത്തോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങണം. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അത് നമുക്കുണ്ടാകട്ടെ, നമുക്ക് എഴുന്നേൽക്കുമ്പോൾ അത് ഉണ്ടാകട്ടെ. കർത്താവസ്ഥാതരം. രണ്ടാമത്തതാണ് മനസ്സൊരുക്കം. എന്തിനാണ് മനസ്സൊരുക്കം? മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അത് എന്തിനാണ് ഈ ഒരാൾക്ക് മനസ്സൊരുക്കം? എന്തിനാണ്? വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികളിലേക്ക് തിരിയും. ലോകത്തിൽ പാപികളോടും അതിക്രമക്കാരോടും അത് ശരിയല്ല സഹോദര, അത് ശരിയല്ല. ഇപ്പോൾ പോകുന്ന പോക്ക് ശരിയല്ല. മടങ്ങി വന്ന് തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം. ഇല്ല എങ്കിൽ ന്യായവിധി ഒരുങ്ങിയിരിക്കുന്നുണ്ട് എന്നങ്ങ് പറയണമെങ്കിലേ ഒട്ടിയ ചെണ്ട അടിക്കണം. അടന്ന് ഒട്ടിയ ചെണ്ട, അതതിൻ്റെ സൗണ്ട് കേട്ടാറ്. എന്നാൽ മുറുക്കിയിട്ട ചെണ്ട അടിക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ മുഴക്കം കാണും. അതാണ് പറഞ്ഞത്, കാഹളം പോലെ നിൻ്റെ ശബ്ദം ഉയർത്താനാ പറഞ്ഞു. മുഴക്കമുണ്ട്. അതിന് വേണമെങ്കിൽ മനസ്സൊരുക്കം വേണം. ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്നതാണ്. അതാണ് പറയുന്നത്, വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് വെളിച്ചത്തിൻ്റെ സർവായുധവർഗത്തിൽ വരുത്ത ഒന്നാണ് മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവ്. എന്തിനാ മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവ്? സത്യസുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കൻ. ഇതാണ് നമുക്ക് എഫ് എസ് ലേഖനത്തിൽ സർവായുധവർഗത്തിൽ മനസ്സൊരുക്കത്തെ പറഞ്ഞത്. സത്യസുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് കീർത്തിക്കാൻ പാപികളോടും അതിക്രമക്കാരോടും വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുവാൻ പറയണമെങ്കിൽ മനസ്സൊരുക്കം വേണം. ഇല്ലായെങ്കിൽ സാധിക്കില്ല. അത് കർത്താവ് കൊടുക്കുന്നതാണ് മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവ്. ഇതെല്ലാം കൊടുത്തിരുന്നതാ, ഇതെല്ലാം ദാവീദിന് കൊടുത്തിരുന്നതാ, രക്ഷയുടെ സന്തോഷം കൊടുത്തിരുന്നതാ, മനസ്സൊരുക്കം കൊടുത്തിരുന്നതാ. ഇന്ന് രക്ഷയുടെ സന്തോഷം ഇല്ല, അതായത് ബലമില്ലെന്നർത്ഥം. മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവില്ല, അതായത് പ്രാഗൽഭ്യത്തോടെ അവർ ഒറ്റ ആളോടും സുവിശേഷം പറയണില്ല. യേശു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കർത്താവിനെ ധിക്കരിക്കുന്ന ഒരു ജീവരാ മനുഷ്യനെ കണ്ടാൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള മനസ്സൊരുക്കമില്ല. കാരണം പരിശുദ്ധാത്മാവ് ഈ കൊടുക്കുന്ന ഈ മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവിനെ കൊടുക്കുന്നില്ലപ്പോ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ സ്ഥലത്ത് വീഴ്ച കാണും. പിന്നീട് അടുത്ത ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്, വായ തുറക്കണം. കർത്താവ് സ്തോത്രം. അപ്പം നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ
കർത്താവേ, പതിനഞ്ചാം വാക്യത്തിലെ കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായിൽ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. അധരങ്ങളെ തുറക്കണം. അധരങ്ങളെ തുറക്കണത് എങ്ങനെയാണ്? അധരങ്ങളെ തുറക്കണം, വാ തുറക്കാം. നാവ് കൊണ്ടും പറയാം. ഇത് തുറക്കേണ്ടത് അധരമാണ്. അധരത്തിൻ്റെ പ്രത്യേകത എന്താ? അധരത്തിൻ്റെ പ്രത്യേകത മനുഷ്യൻ്റെ ജീവിതത്തിൽ ശബ്ദം വരുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ സംസാരിക്കുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നത് ഏതിൽ കൂടിയൊക്കെയാണ്? എൻ്റെ വായ കൊണ്ട് സംസാരിക്കും, നാവ് കൊണ്ട് സംസാരിക്കും, ആധരം കൊണ്ട് സംസാരിക്കും, തൊണ്ട കൊണ്ട് സംസാരിക്കും. ഇതിൽ ആധരം കൊണ്ട് സംസാരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? ആധരം കൊണ്ട് സംസാരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം പറയുന്നത് ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചത് കൊണ്ട് അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ല. അധരവും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. മനുഷ്യൻ്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അധരം. ആ അധരത്തെയാണ് തുറക്കേണ്ടത്. എന്താണ് അതിൻ്റെ കാരണം? ഈ അധരവും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ അധരം തുറക്കാൻ പറയുമ്പോഴത്തേക്കും ഇപ്പൊ കുറെ നാളായിട്ട് അധരം തുറക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന്. ദാവീദ് സംസാരിക്കുന്നില്ല എന്ന് അർത്ഥമില്ല. വാളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദോഷം ചെയ്യും. സംസാരമൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, പ്രസംഗവും നടക്കുന്നുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ അധരം തുറക്കുന്നില്ല. അധരം തുറക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അധരം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് യഹെസ്കേൽ പ്രവചനം 3:27 ഇരുപത്തേഴാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. യഹെസ്കേൽ പ്രവചനം 3:27 ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ തുറക്കും, നീ അവരോട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ, അവർ മത്സരഗൃഹമല്ലോ. അപ്പോൾ അത് കർത്താവ് അധരം തുറക്കണം എങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ വായ തുറക്കും. ദൈവം സംസാരിക്കണം. എങ്ങോട്ട് സംസാരിക്കണം? ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തോട് സംസാരിക്കണം. ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ, ഹൃദയത്തോട് ദൈവം സംസാരിക്കുമ്പോൾ ഹൃദയവും അധരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ അധരം തുറക്കും. കുറച്ച് നാളായിട്ട് അതില്ല, കുറച്ച് നാളായിട്ട് അതില്ല. ഒരുപാട് പ്രസംഗം നടക്കുന്നുണ്ട്, ഒരുപാട് സംസാരം നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം സംസാരിച്ച്, ദൈവം ഹൃദയത്തോട് സംസാരിച്ച് അധരം തുറക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു സുവിശേഷകന് കിട്ടുന്ന വരമാണ്. നീ ശബ്ദം കേൾക്കുന്ന, നീ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, ഇതൊന്ന് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തക്കവണ്ണം പഠിക്കണം. കർത്താവിനെ കീർത്തിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പാട്ടുപാടുമ്പോഴും കർത്താവ് ഹൃദയത്തോട് സംസാരിച്ചിട്ട് അധരം തുറന്നാണ് അവനിൽ നിന്ന് ആ പ്രാർത്ഥനയും പാട്ടും കീർത്തനയൊക്കെ വരുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധി എത്ര വലുതാണെന്നറിയാം. പക്ഷെ ഒറ്റ കാര്യം മാത്രം, ഒറ്റ കാര്യം, ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും അവൻ്റെ അധരം ദൈവം തുറക്കില്ല. അവൻ്റെ അധരം ദൈവം തുറക്കില്ല, തുറക്കാൻ സാധിക്കില്ല. കർത്താവിൻ്റെ സ്തോത്രം. അവനെ, അവൻ്റെ അധരത്തെ തുറക്കാൻ സാധിക്കും, കാരണം ദൈവത്തിൻ്റെ ദൈവം അവൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നില്ല. ഇവിടെ ദാവീദ് പറയുകയാണ്, നാളുകളായി, എത്ര നാളായി എൻ്റെ അധരം തുറന്നിട്ട്, എത്ര നാളായി, എന്തുമാത്രം സങ്കീർത്തനം എഴുതിയതാ, എത്ര കീർത്തനങ്ങൾ കർത്താവിന് വേണ്ടി എഴുതിയതാ. കുറച്ച് നാളേ ആയുള്ളൂ ഒരു സങ്കീർത്തനം പാടിയിട്ട്. ഏതാ? യഹോ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. കുറച്ച് നാൾ മുമ്പ് എഴുതിയതാ, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കേട്ടോ, എങ്ങനെ? ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുന്നു? എന്ത് ചെയ്യാൻ കഴിയും? ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുന്നു? പ്രസംഗിച്ച വാ തുറന്നാ. അപ്പോൾ വാ തുറക്കുമ്പോൾ സൂക്ഷിച്ചോളണം.
ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം സ്വയം കുളരാത്തനായി പോകാതിരിക്കാൻ ഞാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. അപ്പോൾ ഓർത്തോളണം, എൻ്റെ വായിൽ കൂടി പ്രസംഗിക്കുന്നത് എന്താണ്? ആ പ്രസംഗിക്കുന്നതിന് വിരുദ്ധമായിട്ട് എന്നിൽ നിന്ന് തന്നെ ദോഷം പുറപ്പെട്ടു വരുവാൻ ശത്രു പ്രവർത്തിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. കുറച്ച് നാൾ പോയി പ്രസംഗിച്ചുള്ളൂ, കർത്താവ് വാ തുറന്ന്. അന്ന് ആ പ്രസംഗിച്ച വാക്കിൻ്റെ മേളിൽ അതിൻ്റെ ആഴം എന്താന്ന് മനസ്സിലാക്കി തന്നെത്താൻ താഴ്ത്തി ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിക്കോളും. കാരണം ജഡം ഉണരും, ഈ ജഡത്തിൽ നന്മ വസിച്ചിരിപ്പില്ല. ഇന്ന് കെണിയിൽ വീണിരിക്കുക. ഇതറിഞ്ഞപ്പോഴാണ് പറയുന്നത്, കർത്താവേ നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണം, നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തത് വീണ്ടും പറയുകയാണ്, ദൈവമേ സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. സ്ഥിരതയില്ല. എന്താണ് സ്ഥിരത? അടുത്തത് സ്ഥിരതയാണ്. എന്താണ് സ്ഥിരത? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ എന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ഒരു പാറമേലെ എന്നെ നിർത്തി അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിന് സ്തുതി. ഗമനം സ്ഥിരമാകുന്നവന് ഉള്ള പ്രത്യേകതയാണ് ജീവനിലെത്തും. ജീവനിലെത്തണമെങ്കിൽ ഗമനം സ്ഥിരമാകും. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഗമനം സ്ഥിരമാകും. അതുകൊണ്ട് നമ്മൾ വായിച്ചത് ഗമനം സ്ഥിരമാകുന്നവന് മാത്രമേ ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കൂ, ഇല്ലാത്തവർക്ക് എത്താൻ സാധിക്കില്ല. അതാണ് സ്ഥിരമായി നിന്നവൻ രക്ഷയെ കാണണം. ദൈവത്തിൻ്റെ രക്ഷയിൽ എത്തണമെങ്കിൽ അവന് സ്ഥിരത വേണം. അത് നഷ്ടപ്പെട്ടു. നമ്മൾ സദൃശവാക്യ പുസ്തകത്തിൽ പഠിക്കുന്നപ്പോഴാണ് പരസ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. ജീവൻ്റെ ജീവനിൽ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത നിലയിൽ അവളുടെ വഴികളൊക്കെയും അസ്ഥിരമായിരുന്നു. സ്ഥിരമല്ലാത്ത വഴി ഉള്ളവൻ ഒരിക്കലും നിത്യജീവനിൽ എത്തിച്ചേരില്ല. അതുകൊണ്ടാണ് നോക്കിയിരിക്കും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അവൻ ഏതെങ്കിലും വീഴ്ചയിൽ വീണ് കഴിഞ്ഞാൽ ഉടനെ അവൻ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിരതയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സ്ഥിരമായ മാർഗത്തിൽ കൂടി ആ വഴിയിലെത്തിക്കും, ആ ഈ സ്ഥാനത്തെത്തിക്കും. ഒന്ന് ഓർക്കണം, ദാവീദിൻ്റെ ഓർമ്മ എങ്ങനെ നടന്നവനാണ്, എങ്ങനെ ജീവിച്ചവനാണ്, ദൈവം ഏത് നിലയിൽ സാക്ഷ്യം പറഞ്ഞവനാണ്, എത്ര 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 ശ്രേഷ്ഠമായ നിലയിൽ അവനെ തെറ്റ് പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. അതുപോലെ ദൈവത്തോട് പ്രാഗൽഭ്യമുള്ളവനാണ് ഇന്നവനായിരിക്കുന്നത്. ഇതൊക്കെയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാ? വാ തുറക്കുന്നില്ല, സ്ഥിരതയില്ല, അതിക്രമക്കാരോട് സുവിശേഷം അറിയിക്കുന്നില്ല, രക്ഷയുടെ സന്തോഷവും ഇല്ല. ഇതൊക്കെയാണെങ്കിലും ഇതെല്ലാം കൊടുത്ത ഒരാളുണ്ട്. അവൻ വന്നേ പിന്നെയാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതെല്ലാം ഉണ്ടാകാൻ കാരണം പ്രാപിച്ച പരിശുദ്ധാത്മാവാണ്. അതുമാത്രം ദൈവം എടുത്തിട്ടില്ല. അനേകരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത ഒരൊറ്റ കാര്യം അതുമാത്രമേ ഉള്ളൂ, ദൈവം എടുത്തു കളയാത്ത. ബാക്കിയൊക്കെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷം എന്ന് പറയുന്നത്, രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് ഇല്ല. വാ തുറന്നൊരാളോട് പാപബോധം വരത്തക്കത് എന്ന ഒരു വചനം പറയുന്നില്ല. മനസ്സൊരുക്കമില്ല. ഈ വക കാര്യങ്ങളൊന്നുമില്ല ഈ നാളുകളായിട്ട്. പക്ഷെ ഒരു കാര്യം ദാവീദ് കണ്ടു. നാളുകൾക്ക് മുമ്പ്
തൻ്റെ സഹോദരന്മാരെക്കാളെല്ലാം ഉപരിയായി, തനിക്ക് മുമ്പുണ്ടായിരുന്ന രാജാവായ ശൗലിനേക്കാൾ ഉപരിയായി, ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ എന്നെ ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്ന് സഹോദരന്മാരെ മധ്യേ വെച്ച് അഭിഷേകം ചെയ്ത ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതുമാത്രം ദൈവം എടുത്തിട്ടില്ല, ബാക്കിയെല്ലാം പോയി, ബാക്കിയെല്ലാം പോയി, അതുമാത്രം പോയിട്ടില്ല. അത് പോകാനുള്ള സന്ദർഭമാണ്, അത് പോകാൻ, അതും കൂടി എടുക്കാൻ പോവുക. അതും കൂടി എടുക്കുന്നതിന് മുമ്പ്, ആ ആത്മാവും കൂടി എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പോയി, ഓ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. എത്ര പേരോട് ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പോയി, എൻ്റെ അധരം ദൈവം തുറന്നുകൊണ്ടിരുന്ന അത് പോയി, സ്ഥിരമായി ഞാൻ നിന്ന് കർത്താവിനെ നിർത്തിയതാ നിത്യജീവൻ്റെ എത്താൻ തക്കണം, അത് പോയി, ഒന്നുമില്ല, എല്ലാം പോയി. പക്ഷേ ഇന്നും എടുത്തു കളയാത്തത്, ഇന്നും എടുത്തു കളയാത്ത അവനെന്നെ എന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ച് കൊണ്ടുവന്ന് സഹോദരന്മാരെ മധ്യേ വെച്ച് എന്നെ ഏതുമില്ലാതായി കണ്ട സമൂഹത്തിൻ്റെ മധ്യേ വെച്ച് ചെയ്ത അഭിഷേകം, അതിനാൽ എന്നിൽ വന്ന പരിശുദ്ധാത്മാവ് അവനത് എടുത്തിട്ടില്ല. കർത്താവ് സഹോദരൻ, അവനത് എടുത്തിട്ടില്ല. അവൻ അതും കൂടി എടുക്കും, അവൻ അതും കൂടി എടുക്കും. എങ്ങനെ വന്നാൽ അളവിട്ടിരിക്കുക, അളവിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം എടുക്കാൻ പോവുക. എങ്ങനെയാണ് പരിശോധിക്കുന്നത്, എങ്ങനെയാണ് പരിശോധിക്കുന്നത്? 119 സങ്കീർത്തനം 176 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, കാണാതെ പോയ ആടുപോലെ തെറ്റി, കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ്? ഒരാടിനെ കാണാൻ പാടില്ല. ആടെന്ന് പറയുന്നത് യഹൂദ ഗ്രഹമാണ്, യഹൂദ ജന വിശ്വാസിയാണെന്ന് നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. ഒരു വിശ്വാസി ഇടയ ആടും കർത്താവ് ഇടയനുമാണ്. അപ്പോൾ കാണാതെ പോയ ആടെന്ന് പറയുന്നത് ഒരു വിശ്വാസി, അതുപോലെ ഞാൻ തെറ്റിപ്പോയി. അത് കാണാതെ പോകുന്നത് എങ്ങനെയാണ്? പാപങ്ങൾ ദൈവം നീക്കി ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ, ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ നീതിമാനാകുമ്പോഴാണ് അവനെ കാണുന്നത്. അതാണ് നമ്മൾ സക്കായിയെക്കുറിച്ച് പഠിക്കുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാണല്ലോ മനുഷ്യപുത്രം വന്നത്. സക്കായിയെ കാണാൻ പാടില്ല, മൂടിക്കിടക്കുക. സക്കായിയെ കാണാൻ പാടില്ല, എന്തുകൊണ്ടൊക്കെയാണ് മൂടിക്കിടക്കുന്നത്? അവൻ്റെ പാപം, അവൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ്? അവൻ്റെ തെറ്റുകൾ, കർത്താവേ ഞാൻ എൻ്റെ വസ്തുവകയിൽ പകുതി ദരിദ്രർ കൊടുക്കും, ഞാൻ ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി കൊടുക്കും. അപ്പോൾ മേധ എങ്ങനെ കിടക്കുക? സക്കായിയെ കാണാൻ പാടില്ലാത്ത രീതിയിൽ വസ്തുവകകൾ കിടക്കുക, ശരിയല്ലാത്ത വസ്തുവകളാണ്. തൻ്റെ പാപമാണ് ദൈവത്തെയും തമ്മിൽ മറച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത് ഇവിടെ പറയുകയാണ്, ഞാൻ കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോയിരിക്കുന്നു കർത്താവേ, തെറ്റിപ്പോയിരിക്കുന്നു. ഇന്ന് എനിക്ക് എന്തൊക്കെയില്ല? രക്ഷയുടെ സന്തോഷമില്ല, മനസ്സൊരുക്കമില്ല, സ്ഥിരതയില്ല. എൻ്റെ വായ തീർത്താവ് തുറക്കുന്നു, എൻ്റെ ഹൃദയത്തോട് കർത്താവ് സംസാരിക്കുന്നില്ല, വായ തുറക്കുന്നില്ല, എനിക്ക് ഈ വക കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, എന്നെ കർത്താവ് നോക്കിയാൽ കാണാനുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണ്? കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ, എൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. കൽപ്പനയുണ്ടല്ലോ, അത് ഞാൻ മറന്നിട്ടില്ല. നിൻ്റെ കൽപ്പന, നിന്റെ കൽപ്പന ചെയ്ത് ഞാൻ മറന്നിട്ടില്ല. അതെന്താ കൽപ്പന മറക്കാത്തത്? ഏത് കൽപ്പന? 10 കൽപ്പനയാണ്. നിന്റെ കൽപ്പനകളെ ഞാൻ മറന്നിട്ടില്ല. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, എന്നെ അന്വേഷിക്കണമേ, നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ഏത് കൽപ്പന? നീ എന്നെ നിരസിച്ചെന്ന് പറഞ്ഞപ്പോ ദാവീദ് ഹോവയെ നിരസിച്ചു എന്ന് പറഞ്ഞത് എപ്പോഴാ? എടുക്കാന്നിരുന്ന ആ സ്ത്രീയിൽ മോഹം ജനിച്ചപ്പോ അപ്പൊ പറഞ്ഞതാ, പാടില്ല എന്ന്, അതരുതെന്ന് പറഞ്ഞതാ,
ആരുതെന്ന് പറഞ്ഞവൻ ഞാൻ നിഷേധിച്ച് ഈ പ്രവൃത്തി ചെയ്ത്. ആ കൽപ്പന മറന്നിട്ടില്ല, നിഷേധിച്ചതും മറന്നിട്ടില്ല. രണ്ട് കാര്യങ്ങൾ ദാവീദ് തൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. എന്താ അതിൻ്റെ തെളിവ്? നമ്മൾ വായിച്ച സംഗീതം തന്നെയുണ്ട്, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപാകെ. പാപത്തെക്കുറിച്ച് അറിവുള്ളവൻ കർത്താവിൻ്റെ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഞാൻ അന്ന് ആ സ്ത്രീ കുളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി ആകർഷണനായപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞതാണ് അരുതെന്ന്. അവൻ കൽപ്പിച്ചതാണ് നീ അത് ചെയ്യരുതെന്ന്. ഇന്ന് അതിനെ ധിക്കരിച്ച് ഞാൻ അത് പ്രവർത്തിച്ചു. എൻ്റെ മുമ്പിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട്, എൻ്റെ ഓർമ്മയിൽ നിൻ്റെ കൽപ്പനയുണ്ട്, എൻ്റെ മുൻപിൽ ഞാൻ നിന്നോട് ചെയ്ത പാപമുണ്ട്. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിലുണ്ട്. സംഗീതകാരൻ പറയുകയാണ്, എന്നെ അന്വേഷിക്കണമേ, കാണാതെ പോയ ആടുപോയി ഞാൻ തെറ്റിപ്പോയിരിക്കുന്നത് എന്നെ അന്വേഷിക്കണമേ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഇതുവരെയും പരിശുദ്ധാത്മാവനെ എടുത്തിട്ടില്ല. ഇന്ന് വരെയും പരിശുദ്ധാത്മാവനെ എടുത്തു മാറ്റിയിട്ടില്ല. കാരണം ഇന്നും ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ചും അത് ധിക്കരിച്ച പാപത്തെക്കുറിച്ചും ഇപ്പോഴും ബോധമുള്ളതുകൊണ്ട് മനുഷ്യരിൽ നിന്ന്, ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവനെ മാറ്റിയിട്ടില്ല. അത് തന്നെ കാരണം. ബാക്കിയുള്ളതെല്ലാം പോയി, ബാക്കിയുള്ളതെല്ലാം പോയി. ഇന്ന് സഭകളിലും നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് പലയിടങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഈ നഷ്ടത്തെ നമുക്ക് കാണും. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടത്, മനസ്സൊരുക്കം നഷ്ടപ്പെട്ടത്, സ്ഥിരത നഷ്ടപ്പെട്ടത്, ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നത് നഷ്ടപ്പെട്ടത്, അതരം തുറക്കുന്നില്ല, ഒരാളുടെ കാര്യം ഒന്നുമില്ല, എല്ലാം പോയി. പക്ഷേ ഇന്നും ഇതിനെല്ലാറ്റിനും ആധാരമായി ഇല്ലായ്മയെന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ കഴിവുള്ള ദൈവം ഇതാ നാശത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ആത്മാവിനെ കൊടുത്ത ആ ഉടയവൻ ഇന്നും അതും കൂടി തിരിച്ചെടുത്തിട്ടില്ല. അതും കൂടി കൂടി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ട് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്നാണെന്നറിയോ? പിന്നെ വരുന്നത് വേറെ ശൗലിന് വന്നതുപോലുള്ള വിഷയങ്ങളാണ്. പക്ഷെ ഇന്നുവരെ അത് ചെയ്തിട്ടില്ല. സംഗീതക്കാരൻ പറയുകയാണ്, കർത്താവെ കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയി, കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയി, എന്നെ അന്വേഷിക്കണം, എന്നെ അന്വേഷിക്കണം, ഞാൻ നിൻ്റെ കൽപ്പനകളെ മറന്നിട്ടില്ല, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പാകെയുണ്ട്, നീ കൽപ്പിച്ചതും ഞാൻ ധിക്കരിച്ചതും എൻ്റെ ഓർമ്മയിലുണ്ട്, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ അന്വേഷിക്കണമേ, എന്നെ മടക്കി കൊണ്ടുവരണമേ. കർത്താവിൻ്റെ സ്തോത്രം. തൻ്റെ പ്രവാചകനെ, തൻ്റെ ദാസിനെ അയച്ചു, തൻ്റെ ദാസിനെ അയച്ചു. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് രണ്ടിലൊന്ന് സംഭവിക്കും, ഇന്ന് രണ്ടിലൊന്ന് സംഭവിക്കും. നാഥാം പ്രവാചകം വരുക, ഉടയവൻ്റെ കൽപ്പനയാൽ ഇന്ന് രണ്ടിലൊന്ന് സംഭവിക്കാൻ പോവാ. ഒന്നുകിൽ കാണാതെ പോയതിനെ ഇന്ന് തിരഞ്ഞ് യഥാസ്ഥാനപ്പെടുത്തി മറ്റുള്ളെല്ലാം കൂടെ കൊടുക്കാൻ പോവാ. അരക്ഷയുടെ സന്തോഷവും മനസ്സിലുള്ള ആത്മാവും അതുപോലെ തന്നെ സ്ഥിരതയും പ്രാണ ആത്മഹൃദയത്തോട് സംസാരിക്കുന്ന വാദങ്ങളും എല്ലാം തിരികെ കൊടുക്കാൻ പോവാ. ഒന്നുകിൽ, ഇല്ല എങ്കിൽ, പരാജയപ്പെടുന്നുവെങ്കിൽ ഇതിനെല്ലാത്തിനും കാരണമായി അവസാനം ശേഷിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തോണ്ട് വരാൻ പോവാ. പ്രവാചകം വന്നു, എന്താണ് വന്നത്? ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ഇപ്പോഴും ദൈവഭയം വിട്ടു പോയിട്ടില്ല, കാരണം ആത്മാവുണ്ടല്ലോ. വന്നപ്പോ കാര്യം ഒരു സംഭവമാണ്. എന്താണ് സംഭവം? ഒരു ധനവാനുണ്ടായിരുന്നു, തൊട്ടടുത്ത് ഒരു ദരിദ്രനുണ്ടായിരുന്നു, ദരിദ്രന് ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അത് സ്വന്തം മകളെ പോലെ അതിനെ വളർത്തുകയാണ്. ധനവാൻ ഇഷ്ടം പോലെ ആടുകളുണ്ട്. അവിടെ ഒരു വഴിപോക്കം വന്നു, അവിടെ ഒരു വഴിപോക്കം വന്നു ധനവാൻ്റെ ഭവനത്തിൽ. ഒരാടിനെ എടുത്ത്, അത്രയും ആടുകളിൽ ഒരെണ്ണത്തിനെടുത്ത് അതിനു വേണ്ടി തയ്യാറാക്കി പാകം ചെയ്യാനായിട്ട് അവന് മനസ്സായില്ല.
അവൻ്റെ ദൃഷ്ടി പോയത് നേരെ ആ ദരിദ്രന്റെ വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞിനെ കുഞ്ഞാടിനെ കുറിച്ച് ആ ചെറിയ ആ ആട്ടിൻകുട്ടിയെ നോക്കുക. വേഗം ചെന്ന് അവൻ്റെ ബലം കൊണ്ട് അവൻ അതിനെ എടുത്തു കൊണ്ടുവന്നു, അറുത്ത് യാഗം കഴിച്ചു, അറുത്ത് മാംസമാക്കി ഭക്ഷണമാക്കി വഴിപോക്കിന് കൊടുത്തു. കർത്താവ് സഹോദരൻ കാണാതെ പോയതിനെ അന്വേഷിക്കുക, കാണാതെ പോയതിനെ അന്വേഷിക്കുക. ഞാൻ കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോയിരിക്കുന്നു കർത്താവേ, എന്നെ അന്വേഷിക്കണമേ, എന്നെ അന്വേഷിക്കണമേ. ഞാൻ നിന്റെ കൽപ്പനകളെ മറക്കുന്നില്ല, ഞാൻ നിന്റെ കൽപ്പനകളെ മറക്കുന്നില്ല. കൽപ്പനകളെ മറക്കാത്തവനെ അന്വേഷിച്ച് ദൈവം കണ്ടുപിടിക്കും. തൻ്റെ പാപം തൻ്റെ മുമ്പിലുള്ളവനെ ദൈവം കൈവിട്ട് കളയുകയില്ല, ഒരിക്കലും കൈവിട്ട് കളയുകയില്ല. അവനെ യഥാസ്ഥാനപ്പെടുത്തും, രക്ഷയുടെ സന്തോഷം തിരികെ കൊടുക്കും, മനസ്സിലുള്ള ആത്മാവ് കൊടുക്കും, സ്ഥിരതയുടെ ആത്മാവ് കർത്താവ് കൊടുക്കും. അവനെ ഹൃദയത്തോട് ദൈവം സംസാരിക്കും, അതിക്രമക്കാരോട് അവൻ വഴികളെ ഉപദേശിക്കും. അവനെ യഥാസ്ഥാനപ്പെടുത്തും, ദൈവത്തിൻ്റെ നീതിയാണ് ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ, ഇന്ന് ദൈവസന്നിധിയിൽ മനസ്സിറക്കമില്ലാതെ മനസ്സിറക്കമില്ലാതെ സ്ഥിരതയില്ലാതെ വാ തുറക്കാൻ സാധിക്കാതെ സന്തോഷവും നഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ശേഷിക്കുന്ന ഒന്നുകൂടി ഉണ്ട്. ദൈവം നിരാത്മാവിനെ എടുക്കാത്ത ജീവിതങ്ങൾ, ദൈവസഭ, ഇതൊക്കെ ഈ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടി സന്തോഷത്തോടെ, കൊള്ള കിട്ടിയ സന്തോഷത്തോടെ, നാർത്ത് സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിൽ കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. മറക്കാത്ത കൽപ്പന, മറക്കാത്ത കൽപ്പന, മറന്നു പോകാത്ത ദൈവകൽപ്പന. ലംഘിച്ച ദോഷം, ദൈവത്തോട് ചെയ്ത പാപം, ദൈവത്തോട് ചെയ്ത തെറ്റ്, ഇത് ഹൃദയത്തിൽ ഓർത്തെടുത്ത് ധ്യാനിക്കുന്നുവെങ്കിൽ, ദൈവത്തോടത് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ അന്വേഷിക്കും, അവൻ അന്വേഷിക്കും. നിന്റെ ഹൃദയത്തിൽ മറന്നു പോകാത്ത കൽപ്പനയും പാപത്തെക്കുറിച്ചുള്ള ബോധവും ഉണ്ടെന്ന് വെളിപ്പെടുത്തിയാൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് എന്ന് ദൈവത്തിൻ്റെ സഭയോട് സംസാരിക്കുന്നത്. അവനാണ് ദൈവത്തിൻ്റെ സഭയോട് സംസാരിക്കുന്നത്. അവന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പരമാധികാരം അവൻ്റെ അവൻ്റെ കയ്യിലാണ്. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ ലംഘനങ്ങൾ ഞങ്ങൾക്കെതിരെ അതിഘനമായിരിക്കുന്നുവെങ്കിൽ നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണം. ഇനി ഏത് കൊലപാതകമാകട്ടെ, ന്യായപ്രമാണത്തിന് മാറ്റമില്ല. ജീവന് പകരം ജീവനെന്ന, ജീവന് പകരം ജീവനെന്ന. ദാവീദ് ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവനെയും കൊല്ലണം, അതാ പ്രമാണം. മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ആർക്ക് കഴിയും? മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനാണോ? മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവിനുള്ളതാവും. ആ നീക്കുപോക്കുള്ളവനാണ് പറയുന്നത്, ആ നീക്കുപോക്കുള്ളവനാണ് പറയുന്നത്, നീ യാഗം കഴിക്കണ്ട, നീ ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഒറ്റക്കാര്യം തെളിയിച്ചാൽ മാത്രം മതി, ഇന്ന് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, രക്ഷയുടെ സന്തോഷം തരുവാൻ, സ്ഥിരതയുടെ സ്ഥിരത തരുവാൻ, ഹൃദയത്തോട് സംസാരിപ്പാൻ, മനസ്സിലുള്ള ആത്മാവിനെ തരുവാൻ, യഥാസ്ഥാനപ്പെടുത്തി രക്ഷയുടെ സന്തോഷത്തിൽ നിന്ന് സന്തോഷിച്ച് ആനന്ദിപ്പാൻ. വേറെ ഒരു കാര്യവും ചെയ്യണ്ട, വേറെ ഒരു കാര്യവും ചെയ്യണ്ട. മറന്നു പോകാത്ത, നിന്നെ വിളിച്ചപ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൽപ്പന, നിന്നെ വിളിച്ചപ്പോൾ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന വാക്കുകൾ, അതിൽ വന്നിരിക്കുന്ന ലംഘനങ്ങൾ, അതിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ, ഇത് നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാൻ അവൻ തൻ്റെ ദൂതനെ അയക്കും. ഇന്ന് തിരഞ്ഞു കണ്ടെത്തുവാൻ അവൻ തൻ്റെ ദാസന്മാരെ അയക്കും. കർത്താവിൻ സ്തോത്രം. ഉള്ളിൽ ഇതുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മരണയോഗ്യനോട് കർത്താവ് പറയുകയാണ്, നീ മരിക്കില്ല, ഓ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കൈവശമുള്ളവൻ പറയുകയാണ്, നീ മരിക്കുകയില്ല, നീ മരിക്കുകയില്ല. കാരണം മരണത്തിലുള്ള നീക്കുപോക്കുകൾ അവൻ്റെ കൈവശമുണ്ട്. ഒറ്റക്കാര്യം മാത്രം
നീ ഇന്ന് കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് അനുഭവിക്കുന്നത് രക്ഷയുടെ സന്തോഷമില്ല, മനസ്സൊരുക്കമില്ല, വാതുറക്കുന്നില്ല, ഒരു നന്മയും പലപ്പോഴും കണ്ടെത്തുന്നില്ല. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമെന്ന്, ഒരു നന്മയുടെ വാക്കുകൾ കേൾക്കുന്നില്ല. ജീവിതം മുരടിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയാണോ ഞാൻ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നത് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോഴും ഇപ്പോഴും ഈ നഷ്ടപ്പെട്ടതിനെല്ലാം ആധാരമായ ഒന്നുണ്ട്, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല. ഒരു പരിശോധനയോടെ കഴിഞ്ഞിട്ട് വേണം അതെടുത്ത് മാറ്റാൻ. ഏത് പരിശോധന? എൻ്റെ ഹൃദയത്തിൽ ദൈവം നിന്നോട് കൽപ്പിച്ചൊരു കൽപ്പനയുണ്ട്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ കൽപ്പിച്ച കൽപ്പനയെ അവസാനത്തോളം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. കാരണം അവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഈ വഴിക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിനക്കൊരു കൽപ്പന കർത്താവ് തന്നിട്ടുണ്ട്. ആ കൽപ്പനയെ ഏറ്റെടുത്ത് ആ കൽപ്പന നിവർത്തിക്കുവാനായി നിന്നെ ഏൽപ്പിച്ചതാണ്. അത് ഓർക്ക്. അത് എത്രമാത്രം തെറ്റിയെന്നുള്ളത്, എവിടെയെല്ലാം വെച്ച് തെറ്റിയെന്നുള്ളത് അതും ഓർക്ക്. ഇത് രണ്ടും ഓർത്താൽ മതി. അന്വേഷിച്ച് കണ്ടെത്തുന്നവൻ. ദാവീദിൻ്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ പറഞ്ഞു വിട്ടു, വരുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് ഓർക്കണം. ദാവീദിൻ്റെ അടുക്ക് വരുക. എന്താ ഇവരുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുള്ളതാ? എന്താണ് ആ ഗോലിയാത്തിൻ്റെ നേരെ ആ കവണയും കല്ലുമായിട്ട് അണിക്ക് നേരെ ഓടി ചെല്ലുന്നത് ഇസ്രായേൽ ജനം മുഴുവൻ കണ്ടതാ. ഇതെങ്ങനെ ഇവനീ ധൈര്യം വരുന്നു നോക്കിയതാ. അവരുടെ ഇതെല്ലാം കാണുമ്പോൾ അവൻ്റെ സന്തോഷം കാണണം. സിംഹാസനത്തിൽ ഇരിക്കുക, മുഖത്ത് സന്തോഷമില്ല, മുഖത്തൊരു സന്തോഷവുമില്ല. ഇവൻ രക്ഷിക്കപ്പെട്ടവനാണോ, അഭിഷേകം പ്രാപിച്ചവനാണോ, ഒരു സന്തോഷവുമില്ല. എന്തെങ്കിലും സംസാരിക്കുമോ? സംസാരിക്കാനില്ല. വല്ലപ്പോഴും സംസാരിക്കും. സംസാരിക്കുന്നതൊന്നും ദൈവഹിതപ്രകാരമുള്ളതും ദൈവത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്നത്. ഉപദേശമൊന്നുമില്ല. പ്രധാന സ്തോത്രം. ഒരു സ്ഥിരമായിട്ടുള്ളൊരു വാക്കോ സ്ഥിരമായിട്ടൊരു പ്രവൃത്തിയോ ഒന്നുമില്ല. ഒരു കാര്യവും ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. നാഥാ പ്രവാചകം നോക്കുമ്പോൾ ഇപ്പോഴും നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. ദൈവമേ ഇന്ന് എന്ത് സംഭവിക്കും? നാളെ ഇവൻ ആരാണെന്നറിയാമോ? ഇവൻ്റെ സന്തതിയായി ക്രിസ്തു വരേണ്ടതാ. അവൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ദൈവസഭയെ, ക്രിസ്തുവിനെ നാളെ വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുമ്പോൾ, നിന്റെ ഇരിപ്പയെ കണ്ടു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദുഃഖിക്കുന്നു. സന്തോഷമില്ല, അധരം തുറക്കുന്നില്ല, മനസ്സൊരുക്കമില്ല, പറയുന്ന കാര്യങ്ങൾക്കോ പ്രാർത്ഥനയ്ക്കോ സ്ഥിരതയില്ല. മറിച്ച് ഒരു ദുഃഖം കാണുന്നു. അത് ഭൗതിക ദുഃഖമല്ല, ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനവും ഭൗതികേക്കാൾ ഉപരിയായിട്ടുള്ള രക്ഷയുടെ സന്തോഷവും നഷ്ടപ്പെട്ടു പോകുമ്പോൾ വരുന്ന കരിവാളിപ്പാണ്. ഇന്നത് മാറ്റാൻ കഴിവുള്ളവനാണ്, ഇന്ന് അത് മാറ്റി യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. നാളെ സുവിശേഷം പറയുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തൊള്ളുവിൻ, അതാവുന്നു എൻ്റെ സുവിശേഷം. എത്ര വലിയൊരു പദവിയിലേക്ക് വരുവാനുള്ള എൻ്റെ ജീവിതം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നതൊക്കെയും ഓർത്ത്, ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ ഓർത്ത്, അതനുസരിക്കാതെ തെറ്റിപ്പോയ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിന് മുമ്പാകെ ഇന്ന് സമർപ്പിക്കേ. ഉടയവൻ കാണാതെ പോയതിനെ
അന്വേഷിച്ച് തിരഞ്ഞ് കണ്ടെത്തി യഥാസ്ഥാനപ്പെടുത്തി വലിയൊരു പദവിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവസഭയിലേക്ക് എഴുന്നള്ളിയിരിക്കാവുന്നല്ലോ. കന്തനെ കാണുവാൻ ആർത്തി വാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കന്തനെ കാണുവാൻ ആർത്തി വാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാൻ ദിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാത്തിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. പാഴ്മാരു ഭൂമിയിൽ ക്ലേശം സഹിക്കിലും, നിത്യദുറാമുഖത്തെത്തും ഞാൻ. പാഴ്മാരു ഭൂമിയിൽ ക്ലേശം സാഹിക്കിലും, നിത്യദുറാമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യകൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ നിത്യകൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണുവാനാർത്തിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഇന്ന് സഭയുടെ അവകാശം, ഇന്ന് സഭയ്ക്ക് കർത്താവിൻ്റെ ആത്മാവ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവസഭയെ യഥാസ്ഥാനപ്പെടുത്തണം. ദൈവസഭയ്ക്ക് രക്ഷയുടെ സന്തോഷം കർത്താവ് തരണം, മനസ്സൊരുക്കം തരണം, സ്ഥിരത തരണം. അതുപോലെ തന്നെ അധരത്തെ കർത്താവ് തുറക്കണം, കർത്താവ് യാഗത്തെ യഥാസ്ഥാനപ്പെടുത്തണം. നന്മയും അതുപോലെ തന്നെ സന്തോഷവും ആനന്ദവും കേൾക്കുമാറാക്കണം. അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ കൽപ്പനയെ നമുക്ക് ഓർക്കാം. ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളെ നമുക്ക് ഓർക്കാം. അതിൽ നാം തെറ്റിപ്പോയിട്ടുള്ളതും നമുക്ക് ഓർക്കാം. നിശ്ചയം നമ്മെ അവൻ അന്വേഷിച്ച് കണ്ടുപിടിപ്പാൻ ശക്തനാണ്, മതിയായവനാണ്, മനസ്സുള്ളവനാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം ഈ അന്ത്യകാലം. കർത്താവിൻ്റെ നാമത്തിൽ ദൈവമേ, ഞങ്ങൾ ദൈവീക സംരക്ഷണത്തിൽ ആയിരിക്കാൻ ദൈവരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കും. നാഥ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ തരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൽപ്പനകളും കർത്താവേ, ഞങ്ങൾ തെറ്റിപ്പോയതും ഞങ്ങൾ ഓർത്ത് ദൈവത്തിലേക്ക് യഥാസ്ഥാനപ്പെട്ട് കർത്താവേ, ദൈവത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ പ്രാപിക്കുന്നതൊക്കെയും ഈ നാളുകളിൽ പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവം മുമ്പാകെ ഒറ്റപ്പെട്ടവരായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമേ. നന്മകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശു എന്നടിസ്ഥാനം ആശയാവാനീ.